കഴിഞ്ഞ ദിവസമാണ് ഭാമയുടെ വിവാഹമോചന വാർത്ത പുറത്തുവന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും ഭാമ തന്റെ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോസെല്ലാം നീക്കം ചെയ്തതും തന്റെ പേരിൽ മാറ്റം വരുത്തി ഭാമ എന്ന് മാത്രം ആക്കിയതും, മാത്രമല്ല ഭർത്താവും മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുമെല്ലാം വൈറലായി. ഇതോടെ ഭർത്താവ് രംഗത്തെത്തി. ഭാമ പറഞ്ഞതൊന്നുമല്ല സത്യമായിട്ടുള്ള കാര്യമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. വിവാഹശേഷം കുറച്ചുനാൾ ഭാമ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്നിരുന്നു. മകൾ ഗൗരിയുടെ ഒന്നാം പിറന്നാളിലാണ് ഭാമ വീണ്ടും സജീവമായത്. പാട്ടിനോട് താല്പര്യമുണ്ടായിരുന്ന ഭാമയ്ക്ക് അഭിനയം തന്റെ കരിയർ ആക്കേണ്ടി വന്നു. ചുരുക്കം കാലം കൊണ്ട് തന്നെ ഭാമ മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി. അതേസമയം ഇപ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് വാർത്തകൾ വരുമ്പോൾ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം രംഗത്ത് വരുന്നുണ്ട്. ഭാമ പറയുന്നതൊന്നും സത്യമായിട്ടുള്ള കാര്യമല്ല. ദുബായിൽ വന്ന് തന്നോടൊപ്പം സെറ്റിലാവണമെന്നായിരുന്നു അരുണിന്റെ ആവശ്യം. എന്നാൽ ഭാമ അത് നിഷേധിച്ചു. കൂടുതൽ സിനിമാ അവസരങ്ങളും തന്റെ കരിയറുമെല്ലാം നാട്ടിലാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് പ്രതീക്ഷയിലാണ് ഭാമ ഇതെല്ലാം ഉപേക്ഷിച്ചത്. മകളോടൊപ്പം നാട്ടിൽ തന്നെയേ നിൽക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു. ഇത് എന്തു കുടുംബമാണ്! ഭർത്താവും മകൾക്കുമൊപ്പം നല്ല ജീവിതം തിരഞ്ഞെടുക്കേണ്ടതിന് പകരം അഭിനയവും കരിയറും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വളരെ വേദനാജനകമായ അരുണിന്റെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ്. ഗൾഫിൽ ഇന്നലെ നല്ല മഴയായിരുന്നു. നീ എന്നാണ് പിണക്കമാറി എന്റെ അടുത്ത് തിരിച്ചു വരിക? നിനക്കായി ഞാൻ കാത്തിരിക്കുകയാണ് ഈ മഴയെ പോലെ എന്ന് പറഞ്ഞാണ് അരുൺ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതോടെ ഭാമ പറഞ്ഞതെല്ലാം അവിശ്വസനീയമായ കാര്യമാണെന്നും ഭാമ തന്നിഷ്ടക്കാരിയാണെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്.